ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ്. നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ദോശ വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാമോ, അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ഒരു കപ്പ് ദോശ മാവ്. നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന മാവെടുക്കുക, അതിലേക്ക് ഒരു കളർ ചേഞ്ചാണ് മെയിൻലി കിട്ടുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരില്ല. കുറച്ച് ബീട്രൂട്ട്, നമ്മൾ ഒരു രണ്ട് മൂന്ന് കഷ്ണം ബീട്രൂട്ട്, അതായത് ഒരു വലിയ ബീട്രൂട്ടിൻ്റെ ഒരു കാൽ ഭാഗമൊക്കെ എടുത്താൽ മതി. അതെടുത്തിട്ട് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഇതുപോലെ പ്യൂരിയാക്കിയെടുക്കുക. ഇതുപോലെ പ്യൂരിയാക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് അതൊന്ന് മിക്സിയിട്ട് ജാറിലിട്ട് ഒരു അടി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിതുപോലെ പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതൊരു ഒന്നര ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ നിങ്ങളുടെ കളറിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക, ആവശ്യമുള്ള കളറിനനുസരിച്ചിട്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒരു പിങ്ക് കളറിലുള്ള ബാറ്റർ കിട്ടും. ഇത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശക്കല്ലുമ്പോൾ എണ്ണ തവുക, അതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക താല്പര്യമുണ്ടെങ്കിൽ. അതിന് മുകളിൽ ഞാനിപ്പോൾ ഇവിടെ ചീസ് ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് തന്നെ ബീട്രൂട്ട് ചീസ് ദോശ എന്ന് പറയാം. അങ്ങനെ ചീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതല്ലാണ്ട് വെറുതെ നെയ്യ് ഒഴിച്ചിട്ടും നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കളർ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു താല്പര്യം കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബീട്രൂട്ടുള്ള ദിവസം, അതായത് നമ്മൾ കറി വയ്ക്കുന്ന കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ അടിച്ച് അതിൽ ചേർത്താൽ മതി. അല്ലാതെ ഇതിനായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു ചട്നി, കോക്കനട്ട് ചട്നി ഉണ്ടാക്കാം. കോക്കനട്ട് ചട്നി എല്ലാവരും ചെയ്യണത് തന്നെയാണ്, സാധാരണ ചെയ്യുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ ചട്നി ഉണ്ടാക്കുന്നത് എപ്പോഴും തൈര് ചേർത്തിട്ടാണ്. അപ്പം ഇവിടെയൊക്കെ തൈര് ചേർത്തിട്ട് തേങ്ങാ ചട്നി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങനെയല്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തേങ്ങ ചട്നിയിൽ തൈര് ചേർക്കും, പുളിക്ക് തൈരാണ് ചേർക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് അങ്ങനെയുള്ളതാണ്. ഒരു കോക്കനട്ട് തേങ്ങ ചരകിയത് ഒരു കാൽ കപ്പ്, ഒരു നാല് ചുവന്നുള്ളി, അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള രണ്ട് പച്ചമുളക്, അതുപോലെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കുറച്ച് പൊട്ടുകളുടെ പൊട്ടുകളിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒരു ഒന്ന് അരയ്ക്കുക. അരച്ചതിന് ശേഷം നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. വേറെ വെള്ളം ചേർക്കേണ്ട, ഇങ്ങനെ ചെന്ന് ചേർത്തിട്ട് അരച്ചാൽ മതി. തൈരിൻ്റെ ആ ഒരു ഇതിൽ അരച്ചാൽ മതി. ഇനിയിപ്പോൾ ചുവന്നുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവോള ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ചിലവർ ഇതിലൊരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല. അതുപോലെ തൈര് ചിലപ്പോൾ ഇല്ലാത്തപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ടും അടിക്കാറുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സി ഒന്ന് അരച്ചെടുക്കുക. ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള തൈര് ചേർത്തിട്ട് ശരിക്കും അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ തൈരാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പുളിക്കനുസരിച്ചും അതുപോലെ അത് അറിഞ്ഞ് കിട്ടാനുള്ള ഒരു വെള്ളത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തൈരിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിലേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുത്തേക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കും. നല്ല പോലെ തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും ചട്നിക്കുള്ള അരവിന്, അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ഒഴിക്കാം. അത്രയും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുകും വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കടുക് പൊട്ടിച്ചിടാം. അപ്പോൾ നമുക്ക് നല്ല ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെയൊക്കെ ചേർന്ന് പോകുന്ന നല്ലൊരു ചട്നി കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ബീട്രൂട്ട് ചട്നി ഈ ദോശയുടെ കൂടെ ഇത് നന്നായിട്ട് പോകും. ബീട്രൂട്ടിൻ്റെ ചെറിയൊരു ഫ്ലേവർ ഉണ്ട്, ഞാൻ ഒട്ടും ടേസ്റ്റ് ഇല്ല എന്നല്ല പറയുന്നത്. ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത എപ്പിസോഡിൽ വേറെ നല്ലൊരു വിഭവമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.